ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഛാന്ദൂസ് വേൾഡിലേക്ക് സ്വാഗതം ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കാൻ ഒരു ചെറിയ പ്രസംഗമാണ് തന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ജനുവരി മുപ്പത് രാഷ്ട്രത്തിന് ജീവിതം സമർപ്പിച്ചവരെ ബഹുമാനിക്കുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇതേ ദിവസമാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും വെളിച്ചം മാഞ്ഞുപോയി രാജ്യം മുഴുവൻ അന്ധകാരമാണ് എന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ലോകത്തോട് പ്രഖ്യാപിച്ചത് അതെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസം ഇന്ന് രാജ്യം മഹാത്മാഗാന്ധിയുടെ എഴുപത്തിമൂന്നാം രക്തസാക്ഷി ദിനം ആചരിക്കുന്നു ഡൽഹിയിലെ ബിർള ഹൗസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ഹിന്ദുത്വ തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സയുടെ കരങ്ങളാലാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് നീതിയെയും സത്യത്തെയും ഭയക്കുന്നവർ അദ്ദേഹത്തെ വെടിയുണ്ടകളാൽ നേരിട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ വിട്ടുവീഴ്ചയില്ലാതെ പോരാടി എന്റെ മതം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണെന്ന് പലയാവർത്തി അദ്ദേഹം വ്യക്തമാക്കി ഗാന്ധിജിയെ ഇല്ലാതാക്കിയത് ഒരു വ്യക്തിയല്ല മറിച്ച് രാഷ്ട്രീയ ഹിന്ദുത്വമെന്ന ചിന്തയാണ് അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് മതസമൂഹങ്ങൾ തമ്മിലുള്ള മൈത്രിയിലാണ് ഇന്ത്യയുടെ സമാധാനവും ഭാവിയും കുടികൊള്ളുന്നതെന്ന തിരിച്ചറിവ് ഇന്ത്യയുടെ രാഷ്ട്രനായകന് എന്നുമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഗാന്ധിജി ആഗ്രഹിച്ച രാമരാജ്യത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ക്രൈസ്തവരും മറ്റു നാനാവിധ മതസ്ഥരും ഉണ്ടായിരുന്നു ഗാന്ധിജി ഇന്ത്യക്കാരുടെ മഹാത്മാവായി വളർന്നത് അദ്ദേഹം ജീവിച്ച കാലത്തെയും ജനങ്ങളുടെ വിചാരവികാരങ്ങളെയും സ്വാംശീകരിക്കുകയും അവയ്ക്ക് പ്രക്ഷോഭകരമായ രൂപം നൽകുകയും ചെയ്തതിലൂടെയാണ് വ്യവസായ തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് കഷ്ടപ്പെടുന്ന ജനസമൂഹത്തിന് സ്വയം അർപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ത്യ ഒരു കാർഷിക രാജ്യം കാർഷിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തുടങ്ങിയ വാചകങ്ങൾ പ്രസംഗങ്ങളിലെ അഭിമാനകരമായ അഭിസംബോധന എന്നതിനപ്പുറത്തേക്ക് കൃഷിയെയും കർഷകരെയും മറന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഇന്ന് കാണുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും കർഷക പ്രക്ഷോഭങ്ങളും രാഷ്ട്രം നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് നാം ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് ഗാന്ധിജിയുടെ ആശയങ്ങളെ പിന്തുടരാൻ ആവശ്യപ്പെടുന്നവർ തന്നെ ഗാന്ധി ഘാതകരെ വാഴ്ത്തി ഗാന്ധിയെ ഇകഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതായാണ് കാണാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രപിതാവ് വീണ്ടും വീണ്ടും വധിക്കപ്പെടുകയാണ് മനുഷ്യ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഗാന്ധിജിയുടെ മരണത്തിൽ വിലപിക്കും എന്നാണ് ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജോർജസ് ബിദാഡ് അഭിപ്രായപ്പെട്ടത് എന്നതും ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിച്ച് ദേശീയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഗാന്ധിയുടെ ധീരസ്മരണ ഭരണഘടനാ സംരക്ഷണത്തിനും ഇന്ത്യയുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രേരണയും പ്രചോദനവുമാകട്ടെ എന്ന് പ്രത്യാശിക്കാം ധീരരക്തസാക്ഷിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം നന്ദി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്